നിസ്കരിക്കുമ്പം പറഞ്ഞ ആ നിയത് അത് വെറുതെ അനാവശ്യമായ കാര്യമാണ് അള്ളാഹു പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ നിസ്കരിക്കാൻ നിൽക്കാനല്ലേ പിന്നെ അവിടെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അള്ളാഹു പറഞ്ഞ് നിയത്ത് കഴിഞ്ഞു അള്ളാഹുസ്കരിക്കും എന്നല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യം അള്ളാഹുവിൻ്റെ വേണ്ടി ആയിരിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്യുന്ന പോലെ അതിന് ഞാൻ ബുദ്ധിമുട്ടാകുന്ന പോലെ ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടായിട്ടില്ല എനിക്ക് ഏറ്റവും വലിയ പ്രയാസം വരുന്ന അതിനാണ് ആരായി പറയുന്നത് മഹാനായി സുഫിയാൻ അബ്ദുൻ സയ്യിദ് സൗലി റഹ്മുല്ലാഹിത്താക്ക് ഉത്തരമുള്ള മഹാനായി പറയണത് പക്ഷുവനെ എനിക്കെൻ്റെ നീയത്ത് നന്നാക്കാൻ പറ്റണില്ല അത് വലിയ പ്രയാസമാണ് നിങ്ങളുടെ നീയത്തിനേക്കാളും ഗുരുതരമായ പ്രശ്നമാണ് എൻ്റെ നീയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയണം എൻ്റെ നീയത്ത് എനിക്ക് ഭയങ്കര പ്രയാസമാണ് അത് നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വജുവിന് വേണ്ടിയാവണം ഇത് ജനങ്ങൾ വിചാരിക്കാൻ വേണ്ടിയോ ജനങ്ങൾ പറയാൻ വേണ്ടിയോ അതിനല്ല വടച്ചവനെ ഞാൻ നിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് എൻ്റെ കൽബല് എൻ്റെ നീയത്ത് ഞാൻ ശരിയാക്കിയാൽ മാത്രമേ ഈ എനിക്ക് പറയണ്ടൊക്കെ അടുത്ത് കാര്യം ഉണ്ടാവുകയുള്ളൂ അല്ലേ നിങ്ങൾക്കിപ്പോൾ ഇതിൽ വലിയ വിഷയം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ കേട്ടിരിക്കാൻ ആൾക്കാരെ ആൾക്കാരായതുകൊണ്ട് നിങ്ങളെ നീയത്തിന് വലിയ ഇടങ്ങേറുണ്ടാവില്ല പക്ഷേ പറയുന്ന ആളുകൾക്ക് ഉസ്താദന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ നീയത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രയാസമാണ് വിജുബ് വന്നുപോകും പഠിച്ചവൻ ഞാൻ തിരക്കേടില്ലെന്ന് തോന്നൽ വരും ഞാൻ അറിവുള്ള ആളാണോ തോന്നൽ വരും ഇതൊന്നും വരാൻ പാടില്ലല്ലോ നമ്മൾ ജാഹിൽ അജ്ഹലുൽ ജാഹിലീൻ ജാഹിലീങ്ങളിൽപ്പെട്ട ജാഹിലാണെന്ന് ഒരു മനുഷ്യൻ വിചാരിക്കണമെന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ നീയത്ത് നന്നാക്കണം നിങ്ങൾ നിങ്ങളെ നീയത്ത് നന്നാക്കുക നെയ്യത്ത് നന്നായെങ്കിലും മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ അല്ലാതെ നമ്മൾ എത്ര കൊട്ടക്കണക്കിന് കൊണ്ടുപോയി കൊടുത്താലും അള്ളാഹു സ്വീകരിക്കില്ല നെയ്യത്ത് എന്തെന്ന് മാത്രമേ അള്ളാഹു നോക്കുന്നത് നെയ്യത്തുൽമിൻ അമലി ഹി